നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വാഗതം ശ്രീ കോന്നി ഗോകുമാർ. ഈ തെരഞ്ഞെടുപ്പിനിടെ ചില രസകരമായ കാഴ്ചകൾ നമ്മൾ കണ്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ടെടുപ്പിൻ്റെ അവസാന ദിവസം വോട്ടെടുപ്പിന് തൊട്ടു മുൻപിൽ കന്യാകുമാരിയിലെത്തി ധ്യാനത്തിലിരിക്കുന്നു. അതും നീണ്ട 48 മണിക്കൂറുകൾ അദ്ദേഹം പൂർണ്ണ പ്രാർത്ഥനയിലായിരുന്നു. 2019 സമാനമായ ചില കാഴ്ചകളുണ്ട്, പക്ഷെ അത് കന്യാകുമാരിയിലോ ദക്ഷിണേന്ത്യയിലോ ആയിരുന്നില്ല. ഇക്കുറി നരേന്ദ്രമോദി പലവട്ടമാണ് ദക്ഷിണേന്ത്യയിൽ പ്രചരണത്തിനെത്തിയത്. കേരളത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിനായി എത്തുമ്പോൾ ആദ്യമേ നരേന്ദ്രമോദിയുടെ ഒരു പ്രഖ്യാപനമുണ്ടായി, ഇക്കുറി ഞങ്ങൾ കേരളത്തിൽ ചില സീറ്റുകൾ നേടുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. പിന്നീട് സുരേഷ് ഗോപിയെ ചേർത്ത് പിടിച്ച് തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ വാസ്മരിക പ്രകടനം. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ പ്രത്യേക ശ്രദ്ധ. കർണാടകത്തിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു മോദിയും മറ്റ് അമിത്ഷായും നേതാക്കളുമൊക്കെ. ഹിന്ദി ഭൂമിയിൽ കാര്യമായ കോട്ടം തട്ടുമെന്നും എന്നാൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് കുറച്ച് സീറ്റുകളെങ്കിലും നേടി അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ബി ജെ പിയുടെ ശ്രമമെന്നും കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞു വച്ചു. ഏറ്റവും ഒടുവിൽ നോർത്ത് ഇന്ത്യയിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ 2019 നിന്ന് കാര്യമായ ഒരു വീഴ്ച ബി ജെ പിക്ക് സംഭവിക്കുമെന്ന് അനുമാനിക്കാൻ ഇപ്പോൾ വയ്യ. പക്ഷേ ദക്ഷിണേന്ത്യയിൽ ബി ജെ പി കടന്ന് കയറുന്നു എന്ന സൂചനയാണ് എക്സിറ്റ് പോളുകളിലുള്ളത്. ബി ജെ പിയുടെ ആ സ്ട്രാറ്റജി വിജയിക്കില്ല എന്ന് വിധിയെഴുതിയ മാധ്യമങ്ങളായിരുന്നു ഇവിടെ അധികം. കേരളത്തിൽ ഇക്കുറി അക്കൗണ്ട് തുറക്കില്ല. തമിഴ്നാടിൻ്റെ അതിർത്തിക്ക് ഇപ്പുറത്തേക്ക് ബി ജെ പി കടന്നു കയറില്ല. കർണാടകയിൽ സിദ്ധരാമയുടെയും ശിവകുമാറിൻ്റെയും ഒക്കെ കയ്യിൽ ഇന്ത്യ മുന്നണി സുരക്ഷിതമാണ് എന്ന് മാധ്യമങ്ങൾ എഴുതി വെച്ചു. പക്ഷേ ഈ മൂന്ന് വിശ്വാസങ്ങളും കോട്ടം തട്ടുന്നു. കേരളത്തിൽ 1 മുതൽ 4 സീറ്റുകൾ വരെ, തമിഴ്നാട്ടിൽ 1 മുതൽ 3 സീറ്റുകൾ വരെ, കർണാടകയിൽ ഒരു പക്ഷേ 22 സീറ്റുകൾ വരെ ആകെയുള്ള സീറ്റുകളുടെ ഒരു ബഹുഭൂരിപക്ഷം. വിശ്വസിക്കാൻ പോലും വയ്യ. എന്താണ് സംഭവിക്കുന്നത്? ദക്ഷിണേന്ത്യയിലെ ബി ജെ പിയുടെ സ്ട്രാറ്റജി വിജയിക്കുമോ? ശിവനെ, ബി ജെ പി നമ്മൾ പഠിക്കുമ്പോഴേ ജനസംഘം തൊട്ട് നമ്മൾ എൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുന്നു. ജനസംഘം ഉണ്ടായ സമയത്ത് ഒരു കൗബെൽറ്റിൽ ഉണ്ടായിരുന്ന പാർട്ടി മാത്രമാണ്. അവിടെ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് അവർ വന്ന് നരേന്ദ്രമോദിയുടെ ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് നോർത്ത് ഇന്ത്യ മുഴുവൻ ഏതാണ്ട് അവരുടെ നിയന്ത്രണത്തിലായി. അടുത്ത ലക്ഷ്യം അവരുടെ സൗത്ത് ഇന്ത്യയാണ്. സൗത്ത് ഇന്ത്യയിലേക്ക് ബി ജെ പിയുടെ പിന്നെ സ്വാധീനം വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിന് തർക്കമൊന്നുമില്ല. പിന്നെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാധ്യമങ്ങളുടെ, ഞാൻ പത്രം വായിക്കുന്ന ആളാണ്, പക്ഷേ എനിക്ക് ഈ പത്രങ്ങളുടെ അവജ്ഞയാണ്. ശരിക്കും ജനങ്ങൾക്ക് വാർത്ത എത്തിച്ചു കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. ശ്രീമനപ്പുള്ള ആളുകളും മലയാളി വാർത്തയൊക്കെയാണ് ഈ യഥാർത്ഥ വാർത്ത ജനങ്ങളിലെത്തിക്കുന്നത്. അല്ലാതെ ഈ മാധ്യമങ്ങളൊന്നും വായിച്ച് ആരും ഒന്നും പിന്നെ ശ്രദ്ധിക്കുന്നവരുമില്ല. അതിൻ്റെ അവർക്ക് ഒരു സ്വാധീനം നമ്മുടെ ഇലക്ട്രൽ പൊളിറ്റിക്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി അത് അവിടെ നിൽക്കട്ടെ. ഈ സൗത്ത് ഇന്ത്യയിലേക്ക് കടന്നവരെ ശ്രീമന ആദ്യം ശ്രദ്ധിക്കേണ്ടത്, സൗത്ത് ഇന്ത്യയിൽ ബി ജെ പിയുടെ ഏറ്റവും ടഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് തമിഴ്നാടാണ്, കേരളമാണ്. അവിടെ രണ്ട് ഫാക്ടറുകൾ, ഒന്ന് പ്രാദേശിക വികാരം, രണ്ട് ദ്രാവിഡ സംസ്കാരം. ഈ രണ്ട് വികാരങ്ങളെ അതിജീവിക്കുക ഒരു ദക്ഷിണേന്ത്യൻ പാർട്ടിക്ക് അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് ഒരു ബ്രാഹ്മണ സംസ്കാരം എന്നുള്ള പ്രയോഗമൊക്കെ ബി ജെ പിയുടെ നിലക്കുണ്ട്. ഉണ്ട്, അപ്പൊ അത് ബ്രാഹ്മണിക് പാർട്ടിയായിട്ട് കരുതുന്നുണ്ട്. തന്നെ അതിന്റെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് തമിഴ് ഭാഷ, രണ്ട് ദ്രാവിഡ മഹത്വം. ഇതിനാണ് അവർ നിൽക്കുന്നത്. ADMK ഡി എം കെയും ഒക്കെ ഉള്ളപ്പോൾ അവരെ ദ്രാവിഡ രാഷ്ട്രീയത്തിലാണ് നിന്നത്. പക്ഷെ ഇപ്രാവശ്യം അണ്ണാമല ചെയ്തൊരു കാര്യം സ്വയം ശ്രദ്ധിക്കണം. അണ്ണാമല തള്ളി പറഞ്ഞത് രാമസ്വാമി നായിക്കരെയാണ്. രാമസ്വാമി നായിക്കരെ തള്ളി പറഞ്ഞുകൊണ്ടാണ് അണ്ണാമല തുടങ്ങുന്നത്. അത് വലിയൊരു ഒരു ചേഞ്ച്, ഒരു ഫണ്ടമെൻ്റൽ ചേഞ്ച് നമ്മുടെ ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. കാരണം അണ്ണാമല പറഞ്ഞതിനെ രാമസ്വാമി നായിക്കരെ തള്ളി പറഞ്ഞതിന് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ രാമസ്വാമി നായിക്കരെ തന്നെ കോട്ട് ചെയ്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാര്യമാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു. ഡി എം കെയുടെ നേതാക്കന്മാരെ കുറിച്ച് അപ്പോൾ അതിനേക്കാൾ മോശമായ സ്റ്റേറ്റ്മെൻറ്റ് രാമസ്വാമി നായിക്കർ പറഞ്ഞു. വളരെ അക്കാഡമിക്കായിട്ടാണ് അണ്ണാമല അവിടെ ഈ പിന്നെ ബി ജെ പി പൊളിറ്റിക്സ് വളർത്തിയെടുക്കുന്നത്. എന്തായാലും ശരി, അണ്ണാമലയുടെ ഒരു യാത്ര, എൻ ബക്കൾ എൻ മണ്ണ് എന്നുള്ളൊരു യാത്ര, തമിഴ്നാട്ടിൽ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവർ പറയുന്നത് വലുതായിട്ട് തമിഴ്നാടിനെ ഇളക്കി മറിച്ചിരിക്കുകയാണ്. ഇലക്ട്രൽ വോട്ടിങ്ങിൻ്റെ വിജയം രണ്ടാമത്തെ കാര്യമാണ്. തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ അടിത്തറ ഉറപ്പിക്കാൻ തുടങ്ങി എന്നുള്ള കാര്യത്തിൽ ഉയർത്തുന്നല്ല, ഞാൻ പറയാം, ബി ജെ പിയുടെ രാഷ്ട്രീയ അടിത്തറ തമിഴ്നാട്ടിൽ അണ്ണാമല എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ബി ജെ പി നേതാവ് ആകി കഴിഞ്ഞു. അതാണ് സത്യം. പിന്നെ ഇനി കർണാടകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കർണാടകത്തിലെ വോക്കലിംഗയും അതുപോലെ തന്നെ ലിംഗായത്തും തമ്മിലുള്ള ഒരു ഇക്വേഷനിലാണല്ലോ അവിടെ നിൽക്കുന്നത്. സിദ്ധരാമയ്യ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴും
33% വോട്ട് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു, 50% വോട്ട് അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ സീറ്റിലാണ് വ്യത്യാസമുണ്ട്. അന്ന് കോൺഗ്രസിൻ്റെ കൂടെ ജെ ഡി യു ഉണ്ടായിരുന്നു. തന്നെയല്ല, സിദ്ധരാമയ്യക്കെതിരെ ശക്തമായ ആന്റി ഇൻകമൻസുകൾ നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. സിദ്ധരാമയ്യ ന്യൂനപക്ഷ പ്രീണനം, പ്രത്യേകിച്ച് മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നുള്ള ഒരു വലിയ ആരോപണം അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ഇടയ്ക്ക് ഒരു ഇഫ്താർ പാർട്ടിയൊക്കെ ബാംഗ്ലൂരിനകത്ത് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടൊക്കെ ചെയ്യും. അതൊക്കെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ശരി, കർണാടകത്തിലെ ബി ജെ പിയുടെ നില മെച്ചപ്പെടുത്തും എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. തന്നെ മറ്റൊരു കാര്യം കൂടെ സ്വയം ശ്രദ്ധിക്കണം. സിദ്ധരാമയ്യ അവിടെ പോയി വലിയ മിടുക്കനാകുന്നതിനകത്ത് ഡി കെ ശിവകുമാർ വലിയ താല്പര്യമില്ല. അയാൾ കാംക്ഷിച്ചതാണല്ലോ, അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ഉപ്പായി തുന്നിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ ബലത്തിലാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. പിന്നെ വരുന്നത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കുന്നത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു വീഴ്ച ഉണ്ടായാലും ഒരു പക്ഷേ സിദ്ധരാമയ്യ മാറ്റി ഡി കെ മുഖ്യമന്ത്രി ആക്കണമെന്നുള്ള ഒരു വാദമുണ്ട്. അതാണ് ഞാൻ കറക്റ്റാണ്, അതാണ് അതിൻ്റെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ അത്. പിന്നെ നമ്മൾ പോകാമെങ്കിൽ നമ്മൾ ആന്ധ്രാപ്രദേശിലേക്ക് പോയാൽ, ആന്ധ്രയിൽ നമ്മുടെ ചന്ദ്രബാബു നായിഡു ഇന്ത്യയിൽ വളരെ മാന്യമായ സ്ഥാനത്തിരുന്ന് ഒരുമാതിരി ഭംഗിയായിട്ട് അവർ കൊണ്ടുപോയിട്ടുണ്ട്. ആ മനുഷ്യനെ കുഴപ്പത്തിൽ മൊത്തം കൊണ്ടുപോയത് സീതാറാം യെച്ചൂരിയ. അങ്ങനെ പറഞ്ഞ് ഞങ്ങളുടെ വാ കൈയൊക്കെ പൊക്കി കാണിച്ചാൽ ഇന്ത്യയിലെ പിന്നെ പ്രധാനമന്ത്രിയാകാം എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ച് പ്രധാനമന്ത്രിയാക്കാമെന്നാണ് ഇവിടെ വിളിച്ചുണ്ടാക്കിക്കൊണ്ടത്. അങ്ങനത്തെ സ്ഥിതി പരിതാപകരമായിപ്പോയി. ഏറ്റവും വലിയ ഗതികേടായിട്ട് അദ്ദേഹത്തിന് സംഭവിച്ചത് ഹൈദരാബാദ് എയർപോർട്ടിൽ, ഒരു ഇംഗ്ലീഷ് പത്രം റിപ്പോർട്ട് ചെയ്തു, ഹൈദരാബാദ് എയർപോർട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹ പരിശോധന വേണമെന്ന് പറഞ്ഞു. ജഗ്മോഹൻ റെഡ്ഡിയും ചന്ദ്രബാബു നായിഡും തമ്മിലുള്ള രാഷ്ട്രീയ വൈരം വ്യക്തിപരമായി. ചന്ദ്രബാബു നായിഡുവിന്റെ ആഫീസ് തന്നെ ആ നദീതീരത്തോ നായിഡിനെ അറസ്റ്റ് ചെയ്തു. അപ്പോഴാണ് ചന്ദ്രബാബു നായിഡിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. ഈ ഇതിലെ ഇന്ത്യ സഖ്യത്തിൽ നിന്നുകൊണ്ടൊന്നും രക്ഷപ്പെടത്തില്ല. അദ്ദേഹം വളരെ ശ്രമപ്പെട്ടാണ് അവസാനം എൻഡിഎയിലേക്ക് പ്രധാനമന്ത്രിയുടെ കാലിൽ വീഴുകയാണ്, കാലിൽ വീണ് കരഞ്ഞു പറഞ്ഞ് എൻട്രി കിട്ടുക. അവര് അതാണ് ഞാൻ പറഞ്ഞത്, ഈ ബി ജെ പിയുടെ പൊളിറ്റിക്കൽ കാലഘട്ടം. ഇപ്പോഴേ അദ്ദേഹവുമായിട്ട് ചേർന്നാണ് മത്സരിക്കുന്നത്. ആന്റി ഇൻകമൻസ് വളരെ ശക്തമാണ്. വൈഎസ്ആർ അദ്ദേഹത്തിന്റെ സഹോദരിയും മത്സരിക്കുന്നുണ്ട്, ജഗ്മോഹൻ റെഡ്ഡി സഹോദരിയും മത്സരിക്കുന്നത്. ത്രികോണ മത്സരമാണ്. സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് പിന്നെ ചന്ദ്രബാബു നായിഡിന് ജയിക്കാനും ബി ജെ പിയുടെ ഓർഷെയർ കൂട്ടാനും ഒരു സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ് കേരളമാണ്. കേരളത്തിന് പറ്റിയൊരു ഗതികേട് എന്താണെന്ന് വെച്ചാൽ, അണ്ണാമലയെ പോലൊരു നേതാവാണ് കേരളം ആർഹിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ ബി ജെ പിയിൽ, കേരളത്തിലെ ബി ജെ പിയിൽ അതിന് ഒരാൾ പറ്റിയ ഒരാളില്ല. പക്ഷെ അതിന് ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ ബി ജെ പി പുറത്തെടുത്തു. നരേന്ദ്രമോദിയുടെ ഒരൊറ്റ പേര് കേരളത്തിൽ ശക്തമായി ഉപയോഗിച്ചു. സുരേഷ് ഗോപിയെ പോലുള്ള താരങ്ങളെ കളത്തിലിറക്കി. രാജീവ് ചന്ദ്രശേഖരെ പ്രത്യേക ദൂതനായി വിട്ടു. അപ്പോൾ ചില പ്രത്യേക സ്ട്രാറ്റജിയാണ് കേരളത്തിൽ അവലംബിച്ചത്. അണ്ണാമലയെ പോലൊരു നേതാവിനെ പ്രൊജക്ട് ചെയ്തല്ല കേരളത്തിലെ പ്രചരണങ്ങൾ അവർ കൊണ്ടുപോയത്. അല്ല സ്വയമൻ, ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനാർത്ഥികളെ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കണം. അവരുടെ സ്ഥിരം നാടകവേദി വന്ന സ്ഥാനാർത്ഥികൾ ഒന്നത് പിന്നെ വി മുരളീധരൻ, മറ്റൊരാൾ കെ സുരേന്ദ്രൻ, പിന്നെ ശോഭാ സുരേന്ദ്രൻ, അവരാണ് പ്രധാനമായിട്ടും നിന്നത്. ബാക്കിയെല്ലാം പുതുമുഖങ്ങളാണ്. പരീക്ഷണം എല്ലാം പിന്നെ എം ജി രമേശ് ഉണ്ട് കോഴിക്കോട്. ബാക്കിയെല്ലാം പുതുമുഖങ്ങളായിരുന്നു മറ്റേത്. അപ്പം അതൊരു വലിയ പരീക്ഷണത്തിലെ. അപ്പം കാലാകാലങ്ങളിലായിട്ട് ഇതും കൊണ്ട് നടന്ന ആളുകളെ ഒഴിവാക്കിയെങ്കിലേ ബി ജെ പിക്ക് വേര് പിടിക്കുമെന്ന് മനസ്സിലാവും. അതുകൊണ്ട് എൻ്റെ ഒരു 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 നിരാശ, സി കെ പത്മനാഭൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു വായിച്ചു കാണുമല്ലോ, തലയ്ക്ക് മുകളിലുണ്ട്. ആ ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ശരിയല്ല, ഇപ്പം ഇങ്ങോട്ട് വന്ന നേതാക്കന്മാരുടെ കൂടെ നിഴല് പോലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം നെല്ല് പോലും ഇല്ല പത്മജിയുടെ കൂടെ എന്ന് പറഞ്ഞാൽ ബി ജെ പി നേതാക്കന്മാരുടെ കൂടെ എന്താണുള്ളത് നമുക്കറിയാം. അവർക്ക് ആർക്കും ഒരു ക്രൗഡ് പുള്ളർ വശം ചില പ്രത്യേക പ്രയോഗങ്ങൾ. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെ ഇട്ട് ശശി തരൂരിനെ തോൽപ്പിക്കുമെന്ന പ്രതീതി ഉണ്ടാക്കി. അതൊക്കെ ഒരു സ്ട്രാറ്റജിക് മൂവ് ആയിരുന്നു. അല്ല, ശശി തരൂർ ജയിക്കുന്ന പറയാൻ പറ്റുമോ? ഇലക്ഷൻ്റെ റിസൾട്ട് കണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. ഒരു സിമ്പിൾ കണക്ക് ഞാൻ ചോദിക്കാം. 2014 ആദ്യമായിട്ട് മോദി പ്രധാനമന്ത്രിയാകുമ്പോൾ ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പിലെ ഓ രാജഗോപാലിനും ശശി തരൂരിനും തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം 15,000 വോട്ടേ ഉണ്ടായിരുന്നു. ആ ഇലക്ഷനിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ പൊതുവേ നരേന്ദ്രമോദിക്കെതിരായിരുന്നു. വളരെയധികം ശക്തമായ ഒരു ന്യൂനപക്ഷ വോട്ടിൻ്റെ സമാഹരണം ആ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടേക്ക് കൊണ്ടുവന്ന അത്രയും വോട്ടിൻ്റെ ഷെയർ കുറയ്ക്കാൻ കഴിഞ്ഞത് ഇന്ന് ഏത് പിന്നെ ഗ്രൂപ്പ് എങ്ങോട്ട് മാറിയാലും ശരി അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു വോട്ട് ബാങ്ക് വളർത്തിയെടുക്കാൻ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് കഴിയുമെന്നുള്ളൊരു വാസ്തവമാണ്. പിന്നീട് രണ്ടാമതൊന്ന്, കുമ്മനം രാജശേഖരനും ശശി തരൂരുമായിട്ട് വന്നപ്പോൾ ഏതാണ്ട് 106,000 വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. 1 ലക്ഷം വോട്ടിൻ്റെ കൂട്ടിക്കൊണ്ടാണ് ശശി തരൂരിലേക്ക് ജയിച്ചു വന്നു. അപ്പൊ അങ്ങ് പറഞ്ഞു വരുന്നത് കേരളത്തിൽ
എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് പോലെ ഒരു പക്ഷേ 1 മുതൽ 3 വരെ സീറ്റുകൾ ബി ജെ പി നേടിയേക്കാം എന്നാണോ? അല്ല, 1 മുതൽ 3 വരെ ബി ജെ പിക്ക് നേടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മനോരമ പോലെ ഒരു വളരെ പ്രശസ്തമായ ഒരു പത്രം 0 കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ അല്ല, മനോരമയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അവരെ അങ്ങനെ ഒരു പറയും ഞാൻ കരുതുന്നില്ല. ഒരു പക്ഷേ അതിനും സാധ്യത. ഒരു കാര്യം ഞാൻ സുമനോട് പറയാം, ഈ 1 മുതൽ 3 വരെയുള്ള സീറ്റ് ബി ജെ പി കേരളത്തിൽ പിടിച്ചാൽ അതിൻ്റെ കാരണം ഒൺലി ബിക്കോസ് ഓഫ് നരേന്ദ്രമോദി. അല്ലാതെ കേരളത്തിൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയില്ല, അതിന് പറ്റിയ നേതാക്കന്മാരില്ല, ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാക്കന്മാരെ വളരെ വളരെ കുറവാണ് ബി ജെ പി. അതാണ് വാസ്തവം. പക്ഷെ ദക്ഷിണേന്ത്യയിൽ അത്ര സാധാരണ രാഷ്ട്രീയ കക്ഷികൾ ഉപയോഗിക്കാത്ത ചില തുരുപ്പ് ചീട്ടുകൾ ഹൈന്ദവ കാർഡ് ഉൾപ്പെടെ നരേന്ദ്രമോദി എടുത്ത് പ്രയോഗിച്ചില്ലേ? അത് വരുന്ന ആളുകളിൽ ഈ സംസ്ഥാനങ്ങളിൽ ചില വർഗീയ ധ്രുവീകരണങ്ങൾക്കും അലിയൊലികൾക്കും കാരണമാകില്ലേ? അത്ര ഒരു വർഗീയ ധ്രുവീകരണത്തിൽ കൂടെ ബി ജെ പിക്ക് വളരെ കഴിയും. കാരണം ഉദാഹരണത്തിന് കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് നേടണമെങ്കിൽ, ഭരിക്കണമെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഇല്ല, പറ്റില്ല. ഒരു കാരണവശാലും അടുത്ത സമയത്തൊന്നും മുസ്ലിങ്ങളുടെ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ പറ്റും, ബുദ്ധിപൂർവ്വം ഇപ്പോൾ പി ഡി പി ആണ്ട് പിന്നെ ജമ്മുകാശ്മീർ സഖ്യം ഉണ്ടാക്കിയിട്ട് ഗോവയിലെ ക്രിസ്ത്യൻ മെജോറിറ്റി. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പറയുന്നത് പത്തനംതിട്ടയിൽ 2 സ്ഥാനത്ത് വരുമെന്ന്. അങ്ങ് ആദ്യം ഒരു പക്ഷേ അനിൽ ആന്റണി ജയിച്ചേക്കാം എന്ന് വരെ പറഞ്ഞു വെച്ചിരുന്നു. അനിൽ ആന്റണി നല്ല വോട്ട് ശതമാനം പിടിക്കുമെന്നാണ് സൂചന. എന്റെ ഒരു വിശ്വാസം, അനിൽ ആന്റണി കാര്യമായ ഒരു പ്രവർത്തനം ബി ജെ പിക്ക് അവിടെ കണ്ടില്ല. ഞാൻ അവിടെയും കണ്ടില്ല, ആലപ്പുഴ ഒന്നും ബി ജെ പി പാർട്ടിക്കാരുടെ നല്ലൊരു പ്രവർത്തനം കണ്ടില്ല. ബി ജെ പിയുടെ മാത്രമല്ല, കോൺഗ്രസും ഒക്കെ ഈക്വലി, പിന്നെ സി പി എമ്മും ഒക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ ജനിച്ചുള്ള സ്ഥലം കോന്നിയാണ്. അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ കൂന്നിലൊക്കെ വന്നപ്പോൾ തോമസ് ഐസക്ക് വന്നത് വളരെ പുവർ പെർഫോമൻസ് ആയിരുന്നു. ആളുകൾക്ക് ഒരു താല്പര്യവും ഇല്ല. തോമസ് ഐസക്ക് ഒരു കൊപ്പിയൊക്കെ വെച്ചാൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ വീണ ജോർജ് ഉണ്ടാക്കിയ ഒരു പ്രസൻസ് പോലും തോമസ് ഐസക്കിന് 2024 പത്തനംതിട്ട ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ല. കൃത്യമായ കണക്കുകൂട്ടൽ, വളരെ വിദഗ്ധമായ ആസൂത്രണം, ദക്ഷിണേന്ത്യ പിടിക്കും എന്ന മോദിയുടെ ശബ്ദം വരുന്ന ആളുകളിൽ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയുണ്ട്. കർണാടകയിൽ എത്തി നിൽക്കുന്നു, തമിഴ്നാട്ടിൽ അവർ പരാജയപ്പെട്ടു എന്ന് പറയുക വയ്യ, കേരളത്തിലും സമാനമായ ഒരു പ്രതീതി സൃഷ്ടിച്ചിരിക്കുന്നു. തമിഴ്നാട് പൊളിറ്റിക്സ് എന്ന് ശ്രദ്ധിക്കേണ്ടത്, തമിഴ്നാട്ടിലെ തമിഴന്മാർ ഒരുത്തനെയും തോപ്പിക്കണം എന്ന് വെച്ചാൽ 0 കൊടുത്തവനെയും തോപ്പിക്കും. കൊടുങ്കട്ടടിക്കുന്നവർ പിന്നെ ഒന്നും കാണത്തില്ല. സ്റ്റാലിന്റെ ഒരു പതനം വന്നാൽ പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രശ്നമില്ല. അവിടെ ബി ജെ പി കയറി, അവിടെയാണ് ബി ജെ പി. കാരണം സ്റ്റാലിന് അതർവൈസ് കുഴപ്പത്തിൽ നിൽക്കുന്ന ആളാണ്. കേരളത്തിൽ പിണറായി വിജയന്റെ സ്ഥിതി എന്നത് അതിനേക്കാൾ മോശം സ്ഥിതിയാണ് സ്റ്റാലിന്റെ. പിന്നെ അതിനകത്ത് അദ്ദേഹത്തിന്റെ മക്കളെ നേരിട്ട് പറയാൻ ഒക്കുന്നില്ലെന്നേ ഉള്ളൂ. സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാലിന്റെ സ്ഥിതി ഒട്ടും സേഫ് അല്ല. കർണാടകത്തിൽ തന്നെ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറുമായുള്ള ഭിന്നത, ഞാൻ മനസ്സിലാക്കുന്നത് ചില പത്രപ്രവർത്തക സുഹൃത്തുക്കൾ പറഞ്ഞത് സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കപ്പോൾ ശിവകുമാർ ബി ജെ പി തരാൻ തയ്യാറായിരുന്നു. അവർ ബി ജെ പിയിലോട്ട് ശിവകുമാറിനെ എടുക്കാതിരുന്ന രണ്ട് ഗുണം, ഒന്നോ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പോകും, പിന്നെ അവിടെ നിന്ന് ജയിക്കാമെന്നുള്ളു. പക്ഷേ ശിവകുമാറിനെ ഒഴിച്ചു നിർത്തി അവർ പാർട്ടി വളർത്താനാണ് അവർ താല്പര്യം കാണിച്ചതെന്നാണ് പറയുന്നത്. ശരിയായ വസ്തുതയാണോ നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും കർണാടകത്തിനും അതുപോലെ തന്നെ കേരളത്തെ സംശയിക്കേണ്ട, കേരളത്തിലെ ബി ജെ പിയുടെ സാന്നിധ്യം 2024 ഞാൻ കാണുന്നില്ല. 2024 ശേഷം തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഒരു വളർച്ചയുടെ കാലഘട്ടമായിരിക്കും കേരളത്തിൽ കാണാൻ പോകുന്നത്. ആന്ധ്രാപ്രദേശിലും ചന്ദ്രബാബു നായിഡുമുള്ള അവരുടെ സൗഹൃദം നന്നാണ്. പിന്നെ തെലുങ്കാനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തന്നെ അവർ 2 സ്ഥാനത്താണ്. രേവന്ത് റെഡ്ഡി വന്നതുകൊണ്ടാണ്, രാഹുൽ ഗാന്ധി അല്ലെ, രേവന്ത് റെഡ്ഡിയാണ് അവിടെ ചലനം. അപ്പം രേവന്ത് റെഡ്ഡിയുടെ ഒരു ഇമേജ് കോൺഗ്രസ്സിന് കുറച്ചൊരു അടിത്തറ അവിടെ കൊടുത്തിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിൽ ബി ജെ പിക്ക് തുടർച്ച അടിത്തറ വാർത്തെടുക്കാനുള്ള പ്രവർത്തനം 2024 ആരംഭിച്ചു. രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ മുന്നണിയെയും മാളത്തിലിട്ട് പുകയ്ക്കുക, അതാണ് നരേന്ദ്രമോദിയുടെ ഈ വിഷൻ സൗത്ത് ഇന്ത്യ. അത് തന്നെ സംഭവിക്കാനുള്ള സ്ഥിതിയാണ്. കാരണം ഈ രാഹുൽ ഗാന്ധി മാളത്തിലിരിക്കത്തക്ക വിധത്തിൽ അദ്ദേഹം ചെറുതായി പോയി, അദ്ദേഹത്തിന്റെ പ്രശ്നമാണ്. ഒരു സിംഹത്തിനെ മാളത്തിൽ കൊണ്ടിരിക്കാൻ പറ്റില്ല, എലിയെ മാളത്തിലോട്ട് പോകുന്നത്. അപ്പോൾ മാളത്തിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം എലിയായി മാറി, അതാണ് അതിന്റെ വാസ്തവം. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്. ഏറെ ആകാംക്ഷഭരിതമായ മണിക്കൂറുകളാണ് നമുക്ക് മുന്നിലുള്ളത്. വളരെ നന്ദി, നന്ദി കോന്നി ഗോകുമാർ സാർ.